വചന ദർശനത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ പ്രഭാത വന്ദനങ്ങൾ. ലോകം ഏറ്റവും അധികം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. പലതും നേടിയെടുക്കുവാനുള്ള മനുഷ്യൻ്റെ ദ്രുതഗതിയിലുള്ള പ്രയത്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നിലും തൃപ്തനല്ല മനുഷ്യൻ. പിന്നെയും പിന്നെയും നേടിയെടുക്കുവാനുള്ള ആഗ്രഹം മനസ്സിനകത്ത് ഉരുത്തിരിയുന്നു. അതുകൊണ്ടാണ് കവിവരന്മാർ പോലും മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുമ്പോൾ ഒന്നിന് പത്തും, പത്ത് നേടുമ്പോൾ നൂറും, നൂറിന് പിന്നെ ആയിരവുമൊക്കെ നേടിയെടുക്കുവാനുള്ള മനുഷ്യ മനസ്സുകളെ താൽപ്പര്യങ്ങൾ അവർ വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കഥാപാത്രം ഇപ്രകാരം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. അലംഭാവമെന്നത് സംതൃപ്തി എന്നൊരു പദമാണ്. കണ്ടൻമെൻറ്റ്, അതിനർത്ഥം സംതൃപ്തി എന്നാണ്. പൗലോസ് പറയുന്നു, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്നു. പ്രിയരെ, ഇതൊരു പാഠമാണ്. പൗലോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നേട്ടങ്ങളും ആണ്ഡ്യത്വങ്ങളും ഏറെ പറയാനുള്ളൊരു മനുഷ്യൻ. ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് നമ്മളെ കൊണ്ടെത്തിച്ച് നിർത്തുന്നത് ഭാവനാത്മകമായ ഒരു ത്രാസിൻ്റെ മുമ്പിലേക്കാണ്. രണ്ട് തട്ടുകളിലുള്ള പൗരാണികമായൊരു ത്രാസ്. അതിൻ്റെ ഒരു തട്ടുകളിൽ മൂന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ പൗലോസ് ഒത്തിരി കാര്യങ്ങൾ അടുക്കി വെക്കുന്നുണ്ട്. നേട്ടങ്ങൾ, ആണ്ഡ്യത്വങ്ങൾ, മാന്യതകൾ, സഭയിലും സമൂഹത്തിലുമൊക്കെയുള്ള സ്ഥാനം, ഇത് മുഴുവൻ പൗലോസ് അവിടെ അടുക്കി നിരത്തുന്നുണ്ട്. എന്നാൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു തട്ട് അവിടെ മനോഹരമായി പ്രശോഭിച്ചു നിൽക്കുന്നു. പൗരാണിക പ്രാധാന്യങ്ങളും തത്വജ്ഞാനത്തിൻ്റെ അറിവുകളും അങ്ങനെ വ്യത്യസ്തമായ നിറഞ്ഞു നിൽക്കുന്ന ഒരു ത്രാസ്. പക്ഷേ അതിൻ്റെ മറുതട്ട് അപ്പോഴും ശൂന്യമാണ്. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് ആഴമായ വെളിപ്പാടും ദർശനവും പ്രാപിച്ച പൗലോസ് അന്ന് ആ മറുതട്ടിലുള്ള സകലത്തെയും നോക്കി ഒരു പേര് വിളിച്ചു. സകലത്തെയും ചപ്പെന്നും ചവറെന്നും എണ്ണി ഞാൻ വലിച്ചെറിയുകയാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് കഴിഞ്ഞ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെപ്പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും ചപ്പെന്നും ചവറെന്നും എണ്ണി അതിനെ വലിച്ചെറിയുകയാണ്. യാതൊന്നിനെയും ഓർത്ത് പൗലോസിൻ്റെ മനസ്സിലൊരു റിഗ്രറ്റ് ഇല്ല. ഒന്നിനെയും ഓർത്ത് നിരാശാബോധം മനസ്സിൽ സംഭവിച്ചിട്ടില്ല. എന്ത് പൗലോസിന് ലഭിച്ചു? താൻ തന്നെ പറയുന്നുണ്ട്, കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് തനിക്ക് കിട്ടിയത് ഒന്ന് കുറേ 40 അടി 5 പ്രാവശ്യം. 3 വട്ടം കോലിലടിക്കപ്പെട്ടു, കരയിലാപത്തു വന്നു, കടലിലാപത്തു വന്നു, കൂട്ടു സഹോദരന്മാരിൽ ആപത്തു വന്നു. എന്നാൽ ഈ ആപത്തുകളുടെ എല്ലാം നടുവിൽ പൗലോസ് പറയുകയാണ്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ ശീലിച്ചിരിപ്പുണ്ട്. സമ്പത്തിൻ്റെ മടിത്തട്ടിൽ വളർന്നൊരു മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെ ആഴക്കടലിൽ എറിയപ്പെട്ടപ്പോഴും അതിൻ്റെ നടുവിലും പറയപ്പെടുകയാണ്, ഉള്ള അവസ്ഥയിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. മറ്റുള്ളവർക്ക് നേരെ കൈയോങ്ങത്തക്ക നിലവാരങ്ങളിൽ ശക്തിയും അധികാരവും ഉണ്ടായിരുന്ന മനുഷ്യൻ ഒന്നുമില്ലാതെ വെറും ശൂന്യമായ കരങ്ങളുമായി നിൽക്കുമ്പോൾ മറ്റുള്ള ഒരാളോട് നീ വരുമ്പോൾ ആ പുതപ്പും പുസ്തകവും എടുത്തുകൊണ്ട് വരണമെന്ന് പറയത്തക്ക നിലവാരങ്ങളിൽ അത്രയും ശൂന്യനായിട്ടിരിക്കുമ്പോഴും പൗലോസ് പറയുന്നു, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സംതൃപ്തിയുണ്ടോ? സംതൃപ്തിയോടെ മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? പൗലോസ് എന്ന മഹാമനുഷ്യൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു ചലഞ്ച്, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടായിരിക്കണം. ഫിലിപ്പി ലേഖനം 4:11 സംതൃപ്തിയെപ്പറ്റി പറയുന്ന പൗലോസ് 13 വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്തിനൊക്കെയാണ് നമ്മളെ ശക്തനാക്കുന്നത്? തൊട്ടു മുമ്പിലത്തെ 12 വാക്യത്തിൽ അതേ പൗലോസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ബലഹീനതയിലിരിപ്പാനും ദാരിദ്ര്യത്തിലിരിപ്പാനും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും ഞാൻ മതിയാകുന്നു. പ്രിയരെ, എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തെന്ന് എനിക്ക് അജ്ഞാതമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഏത് സാഹചര്യത്തിലും, അത് ബുദ്ധിമുട്ടിൻ്റെ ആകട്ടെ, പ്രയാസങ്ങളുടെ ആകട്ടെ, സങ്കടങ്ങളുടെ ആകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ഏതു പരിതസ്ഥിതിയിലും നിങ്ങളെ ശക്തനാക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, അതിൻ്റെയൊക്കെ നടുവിൽ സംതൃപ്തിയോടെ ധൈര്യത്തോടെ മുമ്പോട്ട് നോക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കരമുണ്ട്, അവിടുത്തെ തിരുസാന്നിധ്യമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാം, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.